Hi friends, अब यूट्यूब चानल वी स्वागत इतवे सपोर्ट एल सब्सक्राइबर्स थैंक्स अल नि कमेंट्स या पलरू स्पीकिंग टिप्स अब राइटिंग डिस्चार्ज रिकमेंडेशन अच्छे वीडियो इटान कमेंट्स वह नमुक वरुम वीडियो अच्छे डिस्कटो अब इन नमुक या वीडियो डिस्क्रह ओ टी अट होम अब नि मेवा न्यूस वाई अट्ठी ओ टी अट होम कंसप्त नमुक वह जून लास्टोड़ कूड़ी अब मेवा स्टार्ट अब अच्छे पलर्कू पल क्वरीस अब जस्ट सिंपल नमुक डिस्कस ओके लेट्स वाच द वीडियो कोरोना काल लॉकडाउन आयोजन मेन कंप्यूटर बेस्ड एक्साम अब ओ टी अट होम ई रु कंसेप्ट एक्सट्रा ना ऑलरेडी पेपर पेंसिल अलग पेपर पेन मोडालिटी उन्े रु कंसप्ट कंप्यूटर बेस्ड एक्साम मत टेस्ट सेंटर्स अब നമുക്ക് ഹോമിൽ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് തന്നെ ഒഇടി എക്സാം എഴുതാനുള്ള ഒരു അവസരം അപ്പോൾ ഈ മൂന്ന് മോഡാലിറ്റി നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ലോക്ക്ഡൗൺ ടൈമിൽ എനിവേ പേപ്പർ പെൻസിൽ അല്ലെങ്കിൽ പേപ്പർ പെന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെന്റർ ടെസ്റ്റ് സെന്ററിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പോസിബിൾ ആവുന്നുള്ള കാര്യം നമുക്ക് അത് ഗസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഒഇടി അറ്റ് ഹോം തന്നെയായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഓ ടി അറ്റ് ഹോം എന്ന് പലർക്കും ടെൻഷൻ ആയിരിക്കും ഓഫ് കോഴ്സ് ടെൻഷൻ കാണും നമ്മൾ ഇതുവരെയും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡും ഈ നമ്മൾ ലാപ്പായിട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് അത് ഊഹിക്കാവുന്നത് തന്നെയാണ് അതിപ്പോ റീഡിംഗ് ലിസണിങ് അതുപോലെ റൈറ്റിംഗ് ഈ മൂന്ന് മൊഡ്യൂളിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ ആവുന്നത് അപ്പൊ എന്റെ സ്റ്റുഡൻസ് ആയാലും കുറെ പേര് ഇങ്ങനെ ക്വയറീസ് പറഞ്ഞു അപ്പോ അതിന് മാൽ പ്രാക്ടീസിനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പൊ എങ്ങനെയായിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ പലർക്കും പല ഡൗട്ട്സ് ഉണ്ട് അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഓ ഇ ടി അറ്റ് ഹോം അങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സാം അങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മിക്കവാറും ഒരു മെയിൽ വരുമായിരിക്കണം സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓ ടി അറ്റ് ഹോം സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് നല്ലൊരു ലാപ്ടോപ്പ് വേണം അതുപോലെ തന്നെ നല്ല വെബ്കാം വേണം ഒരു മൈക്രോഫോൺ വേണം നല്ല ഇന്റർനെറ്റ് ഫെസിലിറ്റിയും കൂടി വേണം ഈ നാല് ഫാക്ടേഴ്സ് വേണം അതുപോലെ നമ്മുടെ എൻവയോൺമെന്റ് സറൗണ്ടിങ്സ് എന്തായാലും നല്ല കാം ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ആയിരിക്കണം അപ്പൊ ഈ അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓ ടി അറ്റ് ഹോം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഡൗട്ട് മാൽ പ്രാക്ടീസിനുള്ള ചാൻസ് ഉണ്ടോ ഓഫ് കോഴ്സ് നമുക്കൊരു ഡൗട്ട് വരാം മറ്റൊരാളെ കൊണ്ട് എഴുതിക്കാൻ പറ്റുമോ അതുപോലെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ കുറേ ഡൗട്ട്സ് വരാം അല്ലേ അപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ വേണ്ട ഇവിടെ മാൽ പ്രാക്ടീസിനുള്ള ചാൻസേ ഇല്ല ഓക്കെ കാരണം നമ്മൾ ഇത് ഓൾറെഡി റിമോട്ട് പ്രൊക്ടറിംഗ് സെക്യൂരിറ്റി സിസ്റ്റം എന്താണ് അവർ പറയുന്നത് അത് നമ്മൾ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അണ്ടർ ഒബ്സർവേഷനിലായിരിക്കും നമ്മൾ ഫുൾ ടൈം എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ കാൻഡിഡേറ്റിന്റെ ഐ ഡി ചെക്ക് ചെയ്യും ഓക്കെ അപ്പൊ അവിടെ നമുക്ക് വേറൊരാളെ കൊണ്ട് എക്സാം എഴുതിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല അതുപോലെ നമ്മൾ ആ ഫുൾ ടൈം നമ്മൾ ആ മോണിറ്ററിൽ അവർക്ക് അത് ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും ഒരു ഹ്യൂമൻ ഒരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും ഓക്കെ ഓൺലൈനിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കും ഈ എക്സാമിന് ത്രൂ ഔട്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെ റൂം സറൗണ്ടിങ്സ് അവര് സെർച്ച് ചെയ്യും എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവര് ഫുൾ സറൗണ്ടിങ്സ് സെർച്ച് ചെയ്യുന്നതായിരിക്കും ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവർ പറയുന്നത് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഈ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ അവരുടെ കൺട്രോളിലായിരിക്കും അതായത് ഈ ഒ ഇ ടിക്ക് വേണ്ടതായിട്ടുള്ള ഇന്റർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാം അതിനൊന്നും പ്രശ്നമല്ല പക്ഷെ അതിന്റെ കൂടെ നമുക്കിപ്പോ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ഓരോ വേർഡ്സിന്റെ മീനിങ് നോക്കുക അല്ലെങ്കിൽ വേറെ ലെറ്റർ നോക്കുക അങ്ങനെ ഒരു അവൈലബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കില്ല അപ്പൊ അതിനുള്ള ചാൻസ് ഇല്ല അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു അവസരവും ഉണ്ടായിരിക്കില്ല അപ്പൊ ഇങ്ങനെ ഇത് ഇത് മാത്രമാണ് അവരിപ്പോ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഇതിൽ കൂടുതലായിരിക്കും സെക്യൂരിറ്റി സിസ്റ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് അതെന്താണെന്നുള്ളത് നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ ജൂൺ ലാസ്റ്റിലാണ് ഇത് ട്രയൽ എക്സാം നടക്കുന്നതെങ്കിലും അതിന് മുന്നേ തന്നെ അവരവരുടെ വെബ്സൈറ്റിൽ മോക്ക് ടെസ്റ്റ് ഇടാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മോക്ക് ടെസ്റ്റ് വരുമ്പോഴാണ് ആക്ച്വലി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെയാണ് ദെൻ ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് എങ്ങനെ ഇത് എക്സാം അറ്റൻഡ് ചെയ്യും ഓഫ് കോഴ്സ് റീഡിംഗ് ലിസണിങ് അതുപോലെ റൈറ്റിങ്ങിന് നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മെത്തേഡ് വേറെയാണ് അല്ലെ പേപ്പർ പെൻ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പേപ്പർ പെൻസിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻസ് ആണ് അപ്പോൾ ഓഫ് കോഴ്സ്
ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും അത് നമ്മൾ പക്ഷെ നിങ്ങൾ ചിന്തിക്കണം നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് അത് അറ്റൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഒരു 1 മന്ത്തിന്റെ ടൈം നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ ടൈമിൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒഇടി അറ്റ് ഹോം എങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോ ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതുവരെ നിങ്ങൾ റീഡിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക നല്ല ബുക്സോ അങ്ങനെ നമ്മൾ ഓൺലൈനിൽ റീഡിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ആർക്കും ഇല്ല അല്ലെ അപ്പൊ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക ഓൺലൈനിൽ റീഡിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണല്ലോ അപ്പൊ അത് നിങ്ങൾ ഈ ഓൺലൈനിൽ തന്നെ ചെയ്ത് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാം എങ്ങനെ ടൈപ്പ് ചെയ്ത് പഠിക്കും അല്ലെ അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഓൺലൈൻ റീഡിംഗ് മെറ്റീരിയൽ നോക്കുകയും ഒപ്പം തന്നെ ഒരു വേർഡിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിടുക എന്തോ നമ്മൾ എക്സാമിന് സാധാരണ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ 1 to 20 പാർട്ട് എയ്ക്ക് വേണ്ടി 1 to 20 നമ്പറിംഗ് ഇടുമല്ലോ അതുപോലെ വേർഡിൽ തന്നെ നമ്മൾ 1 to 20 ഓർഡറിൽ നമ്പർ ഇട്ട് വെക്കുക എന്നിട്ട് കണ്ടെത്തുന്ന ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് ട്രൈ ചെയ്യുക എങ്ങനെയുണ്ടെന്ന് അപ്പൊ എനിവേ ഇനീഷ്യലി നിങ്ങൾക്ക് ടഫായിരിക്കും അതിന് യാതൊരു ഡൗട്ടും ഇല്ല കാരണം നിങ്ങൾ ഇതുവരെ പോയ വഴി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ചാണ് നമ്മൾക്കുള്ള ആ ഒരു കഴിവ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത മെത്തേഡും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക പക്ഷെ ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ബൈ പ്രാക്ടീസ് നമുക്ക് അറ്റൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക റീഡിങ്ങിന്റെ പാർട്ട് എ ഓൺലൈൻ ത്രൂ വായിച്ചതിന് ശേഷം വേർഡിൽ പോയി അത് ടൈപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക അതായത് നിങ്ങൾക്ക് പാർട്ട് എ ആയിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ 1 to 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുക ദെൻ പാർട്ട് ബി ആൻഡ് സി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ക്ലിക്ക് ചെയ്താൽ മതിയാകും അല്ലെ ഷെയ്ഡ് നമ്മൾ സാധാരണ ഷെയ്ഡ് ചെയ്തതിന് പകരം ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും എ ബി സി ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് പക്ഷെ നിങ്ങൾ എന്തായാലും പാർട്ട് ബിയും സിയും ഓൺലൈനിൽ തന്നെ വായിക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ദെൻ ലിസണിങ് ഇതേപോലെ തന്നെ പാർട്ട് എ ആണ് ബുദ്ധിമുട്ട് വരുന്നത് പാർട്ട് ബിയും സിയും ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഓഡിയോ കേൾക്കുകയാണ് അപ്പൊ റീഡിങ്ങിനേക്കാളും ഈസി ആയിരിക്കും ലിസണിങ് പക്ഷെ ആ 1 to 24 ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും അത് ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓഡിയോ കേൾക്കുമ്പോൾ 1 to 24 ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ദെൻ നെക്സ്റ്റ് വൺ റൈറ്റിംഗ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ 45 മിനിറ്റ്സ് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രക്ചർ എക്സാമിന്റെ സ്ട്രക്ചറോ അതുപോലെ തന്നെ ടൈം ലിമിറ്റേഷൻസോ ഒന്നിലും ഒരു മാറ്റവും ഉണ്ടായിരിക്കത്തില്ല അപ്പൊ 45 മിനിറ്റ്സ് തന്നെയായിരിക്കും നമുക്ക് റൈറ്റിംഗ് എക്സാമിന് കിട്ടുന്നത് അപ്പൊ 5 മിനിറ്റ്സ് റീഡിങ് 40 മിനിറ്റ്സ് റൈറ്റിംഗ് അങ്ങനെ തന്നെയായിരിക്കും കിട്ടുന്നത് ഇവിടെ ഡിഫറൻസ് വരുന്നത് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യണം ഓഫ് കോഴ്സ് ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്ക് ഇത് ഈസി ആയിരിക്കും അപ്പൊ ടൈപ്പിംഗ് ബുദ്ധിമുട്ടുള്ളവര് എന്താ ചെയ്യേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഒരു 1 മന്ത് നിങ്ങൾ അത് യൂസ്ഫുൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക അതായത് ഇപ്പൊ റൈറ്റിംഗ് ആദ്യം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ ഓക്കെ ഓൾറെഡി എഴുതിയിട്ടുള്ള ലെറ്റർ ആദ്യം നിങ്ങൾ ഒന്നിങ്ങനെ ഒരു കാര്യം ചെയ്യാം നോക്കി തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പൊ എത്ര ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അത് അതനുസരിച്ച് വേണം നമുക്ക് ഓർഗനൈസേഷന് വേറെ ടൈം വേണം അതുപോലെ വീട് ഇറേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ് അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും നിങ്ങൾ ആദ്യം ഒരു എഴുതിയിട്ടുള്ള ലെറ്റർ ടൈപ്പ് ചെയ്ത് നോക്കുക അതിനെത്ര ടൈം എടുക്കുന്നുണ്ട് അത് പോസിബിൾ ആണോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക ദെൻ ഓൾറെഡി എഴുതിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ എടുത്ത് അത് അതിന്റെ ആൻസർ നോക്കാതെ നിങ്ങൾ തന്നെ തന്നെ എക്സാം എഴുതുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്ത് നോക്കുക അവിടെ എത്ര ടൈം പ്രോബ്ലം വരുന്നുണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ടൈം ചിലപ്പോൾ ആദ്യം ഒരു 40 മിനിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് മതിയാവാതെ വന്നേക്കാം അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് അനുസരിച്ചിരിക്കും പലർക്കും ടൈപ്പിംഗ് സ്പീഡ് കൂടാൻ കുറയാതെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കാര്യമാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എത്രത്തോളം സ്ലോ ആണോ അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ റൈറ്റിങ്ങിന് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ മുന്നേ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിരുന്നില്ലേ ഇല്ലൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ലെറ്റേഴ്സ് എഴുതിയിരുന്നല്ലേ അപ്പൊ ഇപ്പൊ അതെല്ലാം നമ്മൾ മെയിൽ ത്രൂ ആണ് അയക്കുന്നത് അപ്പൊ നമ്മൾ ടൈപ്പാണ് ചെയ്യുന്നത് അല്ലേ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും പക്ഷെ ഇവിടെ ഒഇടിയുടെ എക്സാം ആണെന്ന് മാത്രം അത് നിങ്ങൾ കൂടുതൽ ബോദർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടെൻസ്ഡ് ആവും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ വരാം അപ്പൊ നിങ്ങൾ അത്രയും കൂടുതൽ ഇൻഡെപ്തിലേക്ക് ചിന്തിക്കേണ്ട നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് അത് പറ്റുന്ന കാര്യമാണ് എല്ലാവർക്കും പറ്റും പ്രാക്ടീസിന്റെ ഒരു കുറവുണ്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞ ഈ 1 മന്ത് നല്ല ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം ദെൻ സ്പീക്കിംഗ് സ്പീക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ടി വരില്ല അവർ പറയുന്നത് ഒരു വീഡിയോ കോൺഫറൻസ്
അത് നമ്മൾ സാധാരണ എങ്ങനെയാണോ നിങ്ങൾ ഒരു റിയൽ സിനാരിയോ ആണല്ലോ നമുക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്, അതേപോലെ തന്നെ പക്ഷെ ഇവിടെ എക്സാമിനർ നമുക്ക് വീഡിയോ കോൺഫറൻസിലായിരിക്കും നമ്മൾ അവരെ കാണുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് സ്പീക്കിങ്ങിനുള്ളത്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഓയിറ്റ് അറ്റ് ഹോമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ മാക്സിമം ടൈം യൂസ്ഫുൾ ആക്കുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ബൈ പ്രാക്ടീസ് നമുക്ക് അറ്റൈൻ ചെയ്യാവുന്ന ഗോൾ തന്നെയാണിത്. കൂടുതലായിട്ട് വറി ചെയ്യാതിരിക്കുക, ടെൻസ്ഡ് ആവാതിരിക്കുക. അപ്പൊ എല്ലാവർക്കും എല്ലാ വിഷസും. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, അവിടെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരത്തുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ, ഞാൻ അതിനെ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞിരുന്നു, നിങ്ങൾ പറഞ്ഞ എല്ലാ കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ.